അല്ല, ഒരുങ്ങാതിരിക്കുന്നേ താല്പര്യം. ഇതുപോലെ തന്നെ പോയാ മതി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു, മേക്കപ്പ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. സിമ്പിൾ സിമ്പിളിന്റെ ആള് തന്നെ ഇന്നും ആ സിമ്പിൾ സിമ്പിൾ ലുക്ക് തന്നെ നമ്മൾ കീപ് ചെയ്യും. ദിസ് ഇസ് വർഷ. വർഷയുടെ വെഡിങ് മേക്ക് ഓവറിലെ രണ്ട് ലുക്കിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഞാൻ ഗായത്രി നായർ, അമ്മ അംബിക രമേഷും കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. വർഷയുടെ ഒരു ആഗ്രഹമാണ് ഐബ്രോ. ഇതുവരെ വർഷ എടുത്തിട്ടില്ല, ആ ഐബ്രോ തന്നെ കീപ്പ് ചെയ്തോണ്ട് ഐബ്രോയുടെ കറക്ഷൻ ചെയ്യണമെന്നില്ലേ. സിമ്പിൾ ഹെയർ സ്റ്റൈലുകാരിക്ക് ശേഷോ സിമ്പിൾകാരിക്ക് സിമ്പിൾ ഹെയർ സ്റ്റൈൽ. മേക്കപ്പ് ഒന്നും ഇടാറില്ലാത്ത, ഈവൻ ഐബ്രോ പോലും എടുത്തിട്ടില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ചെയ്ത മേക്കപ്പാണിത്. വളരെ സട്ടിലായിട്ട് തോന്നുന്നത്, അതുകൂടി സട്ടിലല്ല എന്ന് പറയുന്ന ആളാണിത്. ഓപ്പൺ ഹെയർ ഇട്ടിട്ട് ലേസി കേൾസ് ഇട്ട്, അതായത് ചുമ്മാ ഇങ്ങനെ വലിച്ച് വാരിക്കെട്ടിയേക്കുന്ന പോലെ തോന്നുന്നു, പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ശരിക്കും നമ്മൾ എൻഡ് കേൾസ് ചെയ്തിട്ട് ചെയ്തേക്കുന്നതാണ്, അപ്പോൾ ഒരു ലേസി കേൾ ആയിട്ട് നമുക്ക് തോന്നുകയും ചെയ്യും, ഒരു സിമ്പിൾ ലുക്കായിട്ട് ആൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഐ മേക്കപ്പ് സ്ലൈറ്റ് ബ്ലൂയിഷ് ടിൻറ്റ് അവിടെ ഇവിടെ കൊടുത്തിട്ട് കൂടുതലും ബ്രൗണും ബ്ലാക്കും കാണുന്ന രീതിയിലാണ് ചെയ്തത്. അതും സിമ്പിളുകാരിക്ക് വേണ്ടി ചെയ്തതാണ്. അങ്ങനെ വർഷ വെഡിങ് ഡേക്ക് എത്തി. അപ്പൊ നമുക്ക് വർഷയുടെ വെഡിങ് ലുക്കിലേക്ക് പോവാം. സിമ്പിൾ സിമ്പിളിന്റെ ആള് തന്നെ ഇന്നും ആ സിമ്പിൾ സിമ്പിൾ ലുക്ക് തന്നെ നമ്മൾ കീപ്പ് ചെയ്യും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. വർഷയുടെ ഫിയാൻസ എവിടെ വർക്ക് ചെയ്യുന്നു? മുസ്ലിയർ എഞ്ചിനീയറിംഗ് കോളേജിലാണ്, ചെറിയങ്കീഴ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വർഷ പൂനെ ബേസ്ഡ് ഒരു ഞാൻ പൂനെ ബേസ്ഡ് കമ്പനിയിലാണ്. വർഷ ബേസിക്കലി എഞ്ചിനീയർ ആണോ? അതെ അതെ. എന്ത് എഞ്ചിനീയർ? മെക്ക് തന്നെ? അല്ല, ഞാൻ രണ്ടും രണ്ട് സ്ട്രീം ആയിരുന്നു. ബിടെക് ബയോമെഡിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്. അല്ല, ഞാൻ ചെയ്തത് ടി കെ എം എൽ. രാജശ്രീ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാ. ലിപ് ബാം ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറുണ്ട്. പുള്ളിക്കാരി സെയിം ആണ്. എനിക്കിത് കാണുമ്പോ കാണുമ്പോ എനിക്ക് അല്ല ഒരുങ്ങാതിരിക്കുന്നേ താല്പര്യം. ഇതുപോലെ തന്നെ പോയാ മതി എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു, മേക്കപ്പ് ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞു. നിങ്ങളുടെ കല്യാണം എന്താ? അറേഞ്ച് മാരേജ് ആണോ? അറേഞ്ച്ഡ് മാരേജ് ആണ്, ബട്ട് ഞങ്ങൾക്ക് മുന്നേ അറിയാന്നുള്ള ആളാണ്. ആക്ച്വലി രണ്ട് മാല മാത്രം ഇടാനായിട്ട് ഡിസിഷൻ വാസ് വെരി ഗുഡ്. ആക്ച്വലി നല്ലൊരു ക്ലാസ് ലുക്ക് ഉണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെ കളി ഒത്തിരി ഒത്തിരി നന്നായിട്ട്. നല്ല സൂപ്പർ ബ്ലൗസ് അല്ലേ? അതായത് സാരിയുടെ കോൺട്രാസ്റ്റ് കളറ് ബ്ലൗസിൽ കൊടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്, ഗ്രീൻ കളറിലെ വർക്ക്. പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ കളർ ആള് വേറെയും കൊടുക്കാൻ ശ്രമിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, വളകളിലും ഉണ്ട്. വളയും നല്ലൊരു യുണീക്ക് പാറ്റേണിലുള്ള വളയാണ് ആള് സെലക്ട് ചെയ്തേക്കുന്നത്. എന്തായാലും വളയിലേക്ക് നമുക്കൊരു സൂം പോവാം. നല്ല ഭംഗിയുള്ള വളകൾ. അതുപോലെ തന്നെ നാഗാ കളക്ഷൻ്റെ മാലയും ആൻറ്റിക് കളക്ഷനിലതല്ലേ ആദ്യത്തെ മാല അല്ലേ? ആദ്യത്തെ മാല ആൻറ്റിക് കളക്ഷൻ, ആ മാലയും കൂടെ ആയപ്പം ഒരു ക്ലാസ് ലുക്ക്. പിന്നെ മുല്ലപ്പൂവിൽ വേറൊന്നും വെക്കാതെ വെറുതെ മുല്ലപ്പൂ മാത്രമായിട്ട് വെച്ചു. ഒരു വലിയ സാധനമൊക്കെ കൊണ്ടാ വന്ന പക്ഷെ നമുക്കത് വെക്കാൻ പറ്റില്ല, അത്രയും വലിയ ഹെവി ആയിട്ടുള്ള ഫ്ലവേഴ്സൊന്നും ഇതിൻ്റെ കൂടെ പോകത്തില്ല. അങ്ങനെ ലുക്ക് കംപ്ലീറ്റായി.
വ്യൂവേഴ്സ് എല്ലാവരുടെ കമൻസും വളരെ 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 വാലുബിൾ ആണ്. ആൻഡ് കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് ഓൾ ആ വീഡിയോസ്. താങ്ക്സ് ടു ഓൾ മൈ വ്യൂവേഴ്സ് ഫോർ കമൻറ്റിങ്. ഗുഡ് ഡേ ടു ഓൾ മൈ വ്യൂവേഴ്സ്. ഗുഡ് ഡേ ഫ്രം ടീം തനുമ ബ്യൂട്ടി ലോഞ്ച്. ബൈ ഫ്രം ഗായത്രി നായർ ആൻഡ് ബൈ ഫ്രം മൈ മോം അംബിക രമേശ്.